ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, കർത്തൃദാസന്മാരെ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസവും യേശുക്രിസ്തുവിൻ്റെ ധന്യമേറിയ നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ നിങ്ങളോട് പറയുന്നു. ദൈവാദി ദൈവത്തിന് സ്തോത്രം ചെയ്യുവീൻ. അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളതെന്നുള്ള വാക്യത്തിൻ്റെ ക്രമത്തിൽ നമ്മുടെ ദൈവത്തിൻ്റെ ദയയും വിശ്വസ്തതയും ഓർത്ത് ഒരിക്കൽ കൂടി ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്ന് ഉപവാസ പ്രാർത്ഥനയുടെ 10-ാമത്തെ ദിവസം കർത്തൃസന്നിധിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും, പ്രാർത്ഥിക്കുന്നവർ, ഉപവസിക്കുന്നവർ, ഉപവാസത്തോട് സഹകരിക്കുന്നവർ, ദൈവമുഖം അന്വേഷിക്കുന്നവർ, വചനം കേൾക്കുന്നവർ എന്നിത്യാദി നിലവാരത്തിൽ ഈ തിരക്കേറിയ ലോകത്തിൽ ദൈവിക കാര്യത്തിന് അല്പമെങ്കിലും സമയം മാറ്റിവെച്ച് ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്ന, ദൈവത്തിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്നത്തെ ദിവസം സ്വർഗം ഏറെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് നിങ്ങൾക്ക് തരുവാൻ പരിശുദ്ധ ദൈവൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച ദൈവിക ദൂതിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ്. സങ്കീർത്തനങ്ങൾ 94, 94-ാം സങ്കീർത്തനത്തിൻ്റെ 18-ാമത്തെ വാക്യം നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുന്നു. സങ്കീർത്തനങ്ങൾ 94:18 വാക്യം ഇങ്ങനെയാണ്: എൻ്റെ കാല് വഴുതുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ യഹോവേ നിൻ്റെ ദയ എന്നെ താങ്ങി. ഒന്നോടെ ഞാൻ ആ സുന്ദര വാക്യം പറഞ്ഞോട്ടെ. എൻ്റെ കാല് വഴുതുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോഴേക്കും യഹോവേ നിൻ്റെ ദയ എന്നെ താങ്ങി. സങ്കീർത്തനങ്ങളുടെ പ്രത്യേകത, കൊച്ചു കൊച്ചു കാര്യങ്ങൾ പോലും ദൈവം ചെയ്യുമ്പോൾ അത് മറക്കാതെ നന്ദി സൂചകമായി ദൈവത്തിന് നന്ദി കരേറ്റുന്നതാണ് സങ്കീർത്തനങ്ങളുടെ ഉള്ളടക്കം. ചരിത്രങ്ങൾ കുറവാണ് അതിനകത്ത്, പ്രവചനങ്ങളുണ്ട് എന്നാലും കുറവാണ് അതിനകത്ത്. സങ്കീർത്തനങ്ങൾക്കകത്തെല്ലാം ദൈവത്തിൻ്റെ നന്മകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. വലിയ വിടുതലുകളോ വലിയ അത്ഭുത പ്രവൃത്തികളോ ഒന്നും വേണമെന്നില്ല. ഒരു ഭക്തനെ സംബന്ധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താൻ ചെറിയ കാര്യങ്ങൾ പോലും ആരാധനയാക്കി മാറ്റുന്ന ദൈവഭക്തനാണ് ദൈവത്തിനുള്ളത്. ആരാധനക്കാരുടെ പ്രത്യേകത, വലിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ സ്തോത്രം പറയുകയും കൊച്ചു കാര്യങ്ങൾ വിട്ടുകളയുകയും ചെയ്യുകയല്ല, ചെറിയ കാര്യങ്ങളിൽ പോലും ദൈവത്തിൻ്റെ കരം കാണുന്ന, ദൈവത്തിൻ്റെ പ്രവൃത്തി കാണുന്ന ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. മറ്റൊരു ചിന്ത, ദൈവം നമ്മുടെ തൻ്റെ ഭക്തന്മാരുടെ ചെറിയ കാര്യങ്ങളിൽ പോലും ദൈവമായ കർത്താവ് ഇടപെടുന്നു. കൊച്ചു വിഷയങ്ങളിൽ പോലും ദൈവം ഇടപെടുന്നു. നമ്മുടെ ചെറിയ വാക്കുകൾ പോലും ദൈവമായ കർത്താവ് ശ്രദ്ധിക്കുന്നു. അതിനെ സഹായിപ്പാൻ ദൈവം സന്നദ്ധനാകുന്നു എന്നുള്ളത് അത്രേ. ഈ ചിന്തകളൊക്കെയാണ് ഈ വാക്യത്തിനകത്തുള്ളത്. വിശദീകരണത്തിലേക്ക് വരാം. അതിനേക്കാൾ മുമ്പ് ഈ സങ്കീർത്തനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വാക്ക് നമ്മൾ അറിയാതെ പോകരുത്. അത് 15-ാം വാക്യമാണ്. ആ വാക്യം ഇങ്ങനെയാണ്: ന്യായവിധി നീതിയിലേക്ക് തിരിഞ്ഞു വരും, പരമാർത്ഥ ഹൃദയമുള്ളവരൊക്കെയും അതിനോട് യോജിക്കും. ഈ വാക്യത്തിനകത്തൊരു അല്പം തിരുത്തൽ എന്ന് പറഞ്ഞാൽ വാക്യം തിരുത്തലല്ല, വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിടേണ്ട ആവശ്യം വന്നിരിക്കുന്നു. ന്യായവിധി നീതിയിലേക്ക് തിരിഞ്ഞു വരും എന്നെഴുതിയിരിക്കുമ്പോൾ നമുക്ക് വായനയിൽ തന്നെ സുഖം കിട്ടിയാൽ ആ വാക്യത്തിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ന്യായവിധി നടത്തുമ്പോൾ പലരും നീതിയിലേക്ക് തിരിഞ്ഞു വരും, പരമാർത്ഥ ഹൃദയമുള്ളവരൊക്കെയും അതിനോട് യോജിക്കും. ഒന്നുകൂടെ ഞാൻ ആ വാക്ക് തെളിച്ച് പറയാം. ദൈവം ഒരു ന്യായവിധി നടത്തുക, ദൈവം ഒരു ന്യായവിധി നടത്തുമ്പോൾ പലരും നീതിയിലേക്ക് തിരിഞ്ഞു വരും. എന്തിനാണ് ദൈവം ന്യായവിധി നടത്തുക? രണ്ട് വിധം ന്യായവിധിയുണ്ട്. ഒന്ന് അന്ത്യന്യായവിധി, അല്ലെങ്കിൽ തീർക്കാൻ വേണ്ടിയിട്ടുള്ള ന്യായവിധി, അവസാനിപ്പിക്കാനുള്ള ന്യായവിധി. അത് ചരിത്രത്തിൽ ഇടയ്ക്കിടയ്ക്ക് ദൈവം ചെയ്യാറുണ്ട്. ഇപ്പോൾ ഫറവോനെ ന്യായം വിധിച്ചു ദൈവം. അത് ഫറവോൻ നീതിയിലേക്ക് തിരിഞ്ഞു വരികയില്ല, അതിനെ സമയം കൊടുത്തു. അതെല്ലാം കഴിഞ്ഞപ്പോൾ ചെങ്കടലിൽ വെച്ച് ന്യായം വിധിച്ചു. അത് പിന്നെ തിരിഞ്ഞു വരാനൊന്നുമില്ല, തീർക്കാനുള്ള ന്യായവിധിയായിരുന്നു. സോദോം ഗൊമോറയെ ദൈവം ന്യായം വിധിച്ചു. അത് അഗ്നി വർഷിപ്പിച്ചങ്ങ് തീർക്കുകയായിരുന്നു. ഇനി അധികം താമസിയാതെ കർത്താവിൻ്റെ മടങ്ങിവരൊക്കെ നടന്നതിന് ശേഷം അന്ത്യന്യായവിധി എന്ന് പറയുന്ന ഒന്നുണ്ട്. അത് ആർക്കും മടങ്ങി വരാനുള്ളതല്ല, അവസാനിപ്പിക്കാനുള്ള ന്യായവിധിയാണ്. എന്നാൽ ദൈവമായ കർത്താവ് ചരിത്രത്തിൽ പരിശോധിച്ചാൽ ചില സന്ദർഭങ്ങളിൽ ന്യായം വിധിക്കുമ്പോൾ ജനം ഭയപ്പെട്ട് ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞു വരും. അപ്പോൾ ന്യായവിധിക്ക് രണ്ടുദ്ദേശമുണ്ട്: ഒന്നില്ലാതെയാക്കി തീർക്കാൻ, അത് ദീർഘവീക്ഷണത്തിലാണ്; രണ്ട്, ന്യായവിധി നടത്തുമ്പോൾ ദൈവത്തെങ്കിലേക്ക് ആളുകൾ തിരിഞ്ഞു വരും. അടുത്ത വാക്കോട് എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്: ന്യായവിധി ദൈവം നടത്തുന്ന സമയത്ത് പരമാർത്ഥ ഹൃദയമുള്ളവരൊക്കെയും അതിനോട് യോജിക്കും.
ദൈവം ഇപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ഏത് കാര്യത്തിനും യോജിക്കുന്നവരും വിയോജിക്കുന്നവരും ഉണ്ടല്ലോ. ദൈവം ഒരു ശിക്ഷ നടപടി നടത്തുമ്പോൾ, ദൈവം ഒരു ന്യായവിധി നടത്തുമ്പോൾ ചില ആളുകൾ അതിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ച് പുറകോട്ട് പോകും, ചില ആളുകൾ അതിനോട് യോജിച്ച് ദൈവത്തോട് അടുത്തു വരും. ജീവിതത്തിൻ്റെ ചില പ്രത്യേക മേഖലകളിൽ ദൈവമായ കർത്താവ് നമ്മളെ ദൈവത്തെങ്കിലേക്ക് തിരിപ്പാൻ, ദൈവത്തിൻ്റെ കാര്യങ്ങളിലേക്ക് യോജിക്കാൻ, കൊച്ചു കൊച്ചു ശിക്ഷകളിലൂടെ, ബാലശിക്ഷകളിലൂടെ ദൈവമായ കർത്താവ് നമ്മളെ കയറ്റിയിറക്കും. ആ സന്ദർഭത്തിലെല്ലാം അതിനോട് യോജിക്കുന്നവർ, ദൈവസന്നിധിയിൽ മനസ്സിലാക്കുന്നവർ, ഗ്രഹിക്കുന്നവർ, തിരിഞ്ഞു വരുന്നവർ, അവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഈ പ്രാർത്ഥനയിലൊക്കെ നമ്മൾ ഓർക്കണം, കർത്താവെ ചില കാര്യങ്ങളൊക്കെ ന്യായവിധി ദൈവത്തിന് നടത്താനുള്ള അവകാശമുണ്ട്, ന്യായമായിട്ടും വിധിക്കുക എന്നുള്ളതാണ്. തെറ്റ് കണ്ട ഒരപ്പൻ ശിക്ഷിക്കും. എന്തിനാണ് മക്കളെ ശിക്ഷിക്കുന്നത്? അവർ തിരിഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ്, അവരെ ആ കാര്യത്തോട് യോജിക്കാനാണ്. പിന്നത്തേതിൽ അന്നേരൊക്കെ ഇത്തിരി സങ്കടപ്പെട്ട് കരഞ്ഞാലും പിന്നത്തേതിൽ അപ്പനടുത്ത് ചെന്നും ഡാഡി എന്തിനാ തല്ലിയെന്നറിയാമോ, മമ്മി എന്തിനാ തല്ലിയെന്നറിയാമോ, ഇനി മോനത് ചെയ്യരുത്, അങ്ങനെ ചെയ്യുമ്പോൾ മോന് നാണക്കേടല്ലേ, അല്ലെങ്കിൽ മോനങ്ങനെ ചെയ്യുമ്പോൾ ഡാഡിക്ക് മമ്മിക്കുമല്ലോ എൻ്റെ അപമാനം എന്ന് പറയുമ്പോൾ മോൻ അതിനോട് യോജിക്കും, അതിലേക്ക് തിരിഞ്ഞു വരും. പരിശുദ്ധാത്മാവ് ഇന്ന് പകലക്കാലം വായിച്ചിട്ടത് 18-ാമത്തെ വാക്യമാണെങ്കിലും 15-ാമത്തെ വാക്യത്തിൽ നിന്നൊരു സൂചന തരികയാണ്. സ്വർഗസ്ഥനായ ദൈവം ചില കാര്യത്തിൽ നമ്മളെ ശിക്ഷിക്കുമ്പോൾ, ബാലശിക്ഷ നടത്തുമ്പോൾ, ചില കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ നമ്മളെ അപ്പൻ മക്കളെ ശിക്ഷിക്കുന്നത് പോലെ ശിക്ഷിക്കുമ്പോൾ രണ്ട് പ്രതികരണം ഉണ്ടാക്കാം. വേണമെങ്കിൽ നമുക്ക് പിടികൊടുക്കാതെ കോപിച്ച്, യോജിക്കാതെ വിയോജിപ്പ് പ്രകടിപ്പിച്ച് പോകാം, തിരിച്ച് ദൈവസന്നിധിയിൽ യോജിക്കാം. അപ്പാ എനിക്ക് മനസ്സിലാകുന്നു, ഞാൻ അനുഭവിക്കുന്ന ഇപ്പോഴത്തെ വേദനകൾ, വ്യഥകൾ, ദൈവമായ കർത്താവേ കഴിഞ്ഞ കാലങ്ങളിൽ അനുസരണക്കേടോ ദൈവഹിതമില്ലാത്തതോ എൻ്റെ ജീവിതത്തിൽ വന്നതുകൊണ്ട്, ചെയ്യാൻ പാടില്ലാത്തത്, തീരുമാനമെടുക്കാൻ പാടില്ലാത്ത വിധം തീരുമാനമെടുത്തതുകൊണ്ട്, പറയാൻ പാടില്ലാത്തത് പറഞ്ഞതുകൊണ്ട്, ഉടമ്പടി ചെയ്യാൻ പാടില്ലാത്തവരുമായി ഉടമ്പടി ചെയ്തതുകൊണ്ട് സംഭവിച്ചു പോയതാണ്, അതിൻ്റെ ശിക്ഷയാണ്, അതാണ് ഞാൻ അനുഭവിക്കുന്നത് എന്ന് പറഞ്ഞ് അതിനോട് യോജിക്കുമ്പോൾ ദൈവമായ കർത്താവ് അവരെ ഏറെ കരുതും, ഏറെ സ്നേഹിക്കും, ഏറെ സൂക്ഷിക്കും. വിയോജിപ്പ് പ്രകടിപ്പിച്ച് മാറിപ്പോയാൽ തീർത്താൽ തീരാത്ത വ്യഥകളും വേദനകളും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് ഈ സങ്കീർത്തനത്തിലെ 15-ാമത്തെ വാക്യത്തിൻ്റെ ഉദ്ദേശം. എന്നെ അത് ഓർപ്പിച്ചതുകൊണ്ട് ഞാൻ ആ കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെന്നുള്ളൂ. സ്തോത്രം. ദൈവത്തിൻ്റെ ന്യായവിധിയിൽ പലരും ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞു വരും, പലരും ദൈവത്തോട് യോജിക്കും. അതവിടെ കിടക്കട്ടെ. ഞാൻ വായിച്ച 18-ാമത്തെ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, ദൈവത്തോട് യോജിച്ച് ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞു വന്ന ആളുകൾ, അങ്ങനെ വന്ന ആളുകളോട്, ദൈവത്തിന് അനുസരിക്കുന്ന ആളുകളോട് ദൈവം ഒരു കൊച്ചു ബാലശിക്ഷ നടത്തുമ്പോൾ അത് മനസ്സിലാക്കുന്ന ആളുകളോട് ദൈവത്തിന് അസാധാരണമായിരിക്കുന്ന സ്നേഹമുണ്ട്. അനുസരിക്കുന്ന ആൾക്കാരോട് അവരുടെ പ്രത്യേകതകളാണ് പിന്നെ താഴേക്ക് എഴുതിയിരിക്കുന്നത്. അതിലൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്, എൻ്റെ കാല് വഴുതുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ യഹോവേ നിൻ്റെ ദയ എന്നെ താങ്ങി. 1, 2, 3 കാര്യങ്ങൾ അതിൽ നിന്ന് ഞാൻ നിങ്ങളെ സൂചിപ്പിച്ച് പ്രാർത്ഥിക്കാം. 1, ഈ ലോകയാത്രയിൽ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ എത്ര കരുത്തനും എത്ര മിടുക്കനുമാണെങ്കിലും കാലുവഴുതൽ എന്ന് പറയുന്നതൊരു സിമ്പിൾ കാര്യമാണ്. വലിയ 6-ാം നിലയുടെ മണ്ടയെന്ന് അടിച്ചു തല്ലി താഴെ വീഴുന്നതും, സ്പീഡിൽ ഓടിച്ചു പോകുന്നൊരു വാഹനം കൈവിട്ടൊരു കൊക്കയിലേക്ക് മറിയുന്നതും, ഒരു മനുഷ്യൻ പതുക്കെ നടന്നു പോകുമ്പോൾ അവൻ്റെ കാല് വഴുതുന്നതും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. അപകടം എല്ലാ അപകടമാണ്. കാല് വഴുതുന്നു എന്ന് പറയുന്നത് അപ്രതീക്ഷിതമായ സന്ദർഭത്തിൽ, പ്രതീക്ഷിക്കാത്ത നേരത്ത് തൻ്റെ ദൗത്യം നടക്കുമ്പോൾ. നിൽക്കുന്നിടത്ത് നിൽക്കുന്നവൻ ഒരിക്കലും വഴുതൽ വരികയല്ല, മുന്നോട്ട് നീങ്ങുന്നവർക്കാണ് ഇവിടെയല്ലേ വഴുതലുണ്ടാകുന്നത്. ഇപ്പോൾ ഒരു സ്ഥലത്ത് നിൽക്കുക, ഒരപ്പച്ചൻ വയ്യാതൊരു കസേരയിൽ എന്നിരിക്കുക, അവിടെ തന്നെ അടങ്ങി ഒതുങ്ങിയിരുന്നതിൽ വഴുവഴുപ്പുമില്ല, വഴുതലുമില്ല, വീഴ്ചയില്ല, അവിടെ ഇരുന്നോളൂ. നമ്മൾ മുമ്പോട്ട് നീങ്ങുമ്പോഴാണ്, കാലുകൾ പറിച്ചു വെച്ച് നീങ്ങുമ്പോഴാണ്, നടക്കുമ്പോഴാണ്, മൂവ് ചെയ്യുമ്പോഴാണ്, മുമ്പോട്ട് പോകുമ്പോഴാണ് ഈ വക പ്രശ്നങ്ങൾ വരുന്നത്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, ആത്മീയത്തിൽ മുന്നോട്ട് പോകുമ്പോൾ, ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് തന്നിരിക്കുന്ന 2 കാലുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ വഴുതാനുള്ള സാധ്യതയുണ്ട്. ഈ ലോകം അങ്ങനെയാണ്, വഴുതാൻ സാധ്യതയുണ്ടെന്നോർത്തുകൊണ്ട് നമ്മൾ അവിടെ തന്നെ നിന്നാലോ ജീവിതം മുരടിച്ചു പോകത്തില്ലേ? ചെറിയ ആൾക്കാരുണ്ട്, ഞാനൊരു സുവിശേഷകനായ വിളി പറയാം,
ചിലരോടൊക്കെ പറയുമ്പോൾ വളരെ ചുരുക്കം ചിലരുടെ ആൾക്കാരുടെ ചിന്താഗതി അത്, ഇതാണ് സത്യം, ഇങ്ങനെ മുന്നോട്ട് പോകണം എന്നൊക്കെ പറഞ്ഞു. ഓ എൻ്റെ പാസ്റ്ററെ, അങ്ങനെയൊക്കെ നമ്മൾ തീരുമാനം എടുത്താൽ നമുക്ക് ചിലപ്പോൾ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ പറ്റാതെ പോയാലോ? ഇപ്പോൾ ദൈവത്തിന് വേണ്ടി ജീവിക്കാമെന്ന് പറഞ്ഞ് നമ്മൾ ഇറങ്ങി തിരിച്ചാൽ ജീവിക്കണ്ടേ? ഇല്ലെങ്കിൽ പിന്നെ ഇറങ്ങരുത്. ജീവിക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ ചിലപ്പോൾ നമുക്ക് ജീവിക്കാൻ പറ്റിയില്ലെങ്കിലോ? അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടല്ലേ, വലിയ പാടല്ലേ, വലിയ ചിന്ത. പണ്ടൊരു ക്ലോക്കിൻ്റെ കഥ ആരോ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ക്ലോക്ക് ഉണ്ടാക്കിയപ്പോൾ ക്ലോക്ക് അങ്ങ് നിൽക്കുക, ക്ലോക്കിനോട് ചോദിച്ചു, കഥയാണേ, ക്ലോക്കിനോട് ചോദിച്ചു, എന്താ നീ മുന്നോട്ട് പോകാത്തത്? അപ്പോൾ ക്ലോക്കിന് പേടി, ഞാൻ ഇനി സ്പീഡിലോടി, അഥവാ ഞാൻ ഓടുമ്പോൾ സ്പീഡിലോടി ഞാൻ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ സമയം തെറ്റത്തില്ലേ? അപ്പം ഞാൻ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് സമയം തെറ്റിപ്പോകത്തില്ലേ? നീ അഥവാ തിരിച്ചങ്ങനെയല്ല, നീ എനിക്ക് ഒത്തിരി ഓടാൻ പറ്റാതെ ഞാനങ്ങ് പതുക്കെ ഓടിയാൽ അന്നേരവും നിങ്ങളുടെ സമയം തെറ്റി നിങ്ങളെ ഞാൻ ചതിക്കത്തില്ലേ? അപ്പോൾ എനിക്കങ്ങ് പേടിയാണ്, ഞാൻ ചലിക്കാൻ തുടങ്ങിയാൽ, മുമ്പോട്ട് ഓടാൻ തുടങ്ങിയാൽ ഞാൻ സ്പീഡിൽ ഓടുമോ ഞാൻ സ്ലോയിൽ ഓടുമോ എന്ന് പേടി കൊണ്ടാണ് നിൽക്കുന്നതെന്ന് കേട്ടോ. ക്ലോക്ക് അങ്ങനെ വിചാരിച്ച കാര്യം നടക്കുമോ? സ്പീഡിൽ ഓടിയാൽ ഇതുണ്ടാക്കിയവൻ അറിയാം അത് സെറ്റ് ചെയ്ത് വെക്കാൻ, സ്ലോയിൽ ഓടിയാൽ അതിൻ്റെ കാര്യം അറിയാം. ഇതുപോലെ ചില ആൾക്കാരുണ്ട് മടിയന്മാരാ, അലസന്മാരാ, മുന്നോട്ട് നീങ്ങുകയല്ല, ഒരു കാര്യത്തിനും മുമ്പോട്ട് കാലി വയ്ക്കുകയല്ല, ഒരു കാലത്തിനും ചലിക്കുകയല്ല, പേടിയാ. പരിശുദ്ധാത്മാവ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരോട് ഈ വചനം കേൾക്കുന്നവരോട് പറയുന്നു, മുമ്പോട്ട് നീങ്ങുമ്പോൾ, രണ്ട് കാലുകൾ ചലിപ്പിക്കുമ്പോൾ, നീ ഓടാൻ തുടങ്ങുമ്പോൾ, നീ മുമ്പോട്ട് നീങ്ങാൻ തുടങ്ങുമ്പോൾ, ചിലപ്പോൾ സ്തോത്രം സ്പീഡിലോടുമ്പോൾ, ചിലപ്പോൾ സ്ലോയിലാകുമ്പോൾ, ഏത് സന്ദർഭത്തിലാണെങ്കിലും വഴുതാനുള്ള സാധ്യത ഈ ലോകത്തിലുണ്ട്. പക്ഷേ വഴുതുമ്പോൾ, ഒന്ന്, വഴുതാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തെ കാര്യം ഞാൻ പറയുന്നു, അഥവാ കാല് വഴുതിയാൽ, ആ വഴുതുന്ന നിമിഷത്തിൽ എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, വഴുതുകയാണല്ലോ, നിൽക്കാൻ പറ്റുന്നില്ലല്ലോ, വീഴാൻ പോകുവാണല്ലോ, എനിക്ക് പിടിച്ചെന്ന് എൻ്റെ കാലുറയ്ക്കുന്നില്ലല്ലോ, ഞാൻ സ്ലിപ്പാകുകയാണല്ലോ എന്ന് പറയുമ്പോഴേക്കും, എന്ന് പറയുമ്പോഴേക്കും നിൻ്റെ ദയ കൊണ്ട് എന്നെ താങ്ങും. രണ്ടാമത്തെ കാര്യം, കാല് വഴുതിയാൽ പറയാനൊരു ദൈവമുണ്ട്, കാല് വഴുതിയാൽ വിളിക്കാനൊരു ദൈവം, എൻ്റെ ദൈവമേ എന്ന് വിളിക്കാൻ സ്വന്തമായിട്ടൊരു ബന്ധമുണ്ട്. കാല് വഴുതുന്നു എന്ന് തോന്നുമ്പോൾ ഞാൻ എൻ്റെ ദൈവത്തോട് പറയും, പറയുമ്പോഴേക്കും നിൻ്റെ ദയ കൊണ്ട്, ഇത് വിത്തിൻ സെക്കൻഡ് കൊണ്ട് നടക്കുന്നതാണ്. നിങ്ങൾ ഓർത്തെ, കാല് വഴുതി തറയിൽ വീണ് ആംബുലൻസും വിളിച്ച് ആശുപത്രി കൊണ്ട് കിടത്തുമ്പോൾ മൂന്നാം ദിവസം, പണ്ട് ലാസറിൻ്റെ കാര്യം വിട്, മൂന്നാം ദിവസം കാണാൻ വേണ്ടി വരികയല്ല ദൈവം, നീ പതുക്കെ കാല്, ആരെങ്കിലും മുന്നറിയിപ്പ് തന്നിട്ടാണോ കാല് വഴുതുന്നത്? ഇന്നടത്ത് ചെല്ലുമ്പോൾ ഇപ്പോൾ ഇത്രാമത്തെ കാൽ ചൂട് വയ്ക്കുമ്പോൾ വഴുതും എന്ന് നേരത്തെ ആരും പറഞ്ഞിട്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ആ വഴിക്ക് പോകത്തില്ലല്ലോ, അവ അറിഞ്ഞുകൊണ്ട് ആരും വഴുതാൻ വേണ്ടി പോകത്തില്ലല്ലോ. ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് പകലക്കാലം പറയുന്നു, അബദ്ധങ്ങൾ അറിയാതെ സംഭവിക്കുന്നത്, മുമ്പോട്ട് നീങ്ങുമ്പോൾ സംഭവിക്കാവുന്ന വീഴ്ചകൾ, പ്രയാസങ്ങൾ, അത് ഓർത്താൽ നമ്മൾ ചിലപ്പോൾ സ്റ്റക്കാവും. അതോർക്കാതെ താങ്ങുന്ന ദൈവമുണ്ടെന്നോർത്ത് മുമ്പോട്ട് നീങ്ങുക. മുമ്പോട്ട് നീങ്ങുമ്പോൾ നമ്മൾ വിളിക്കുക, ദൈവമേ എന്ന് വിളിക്കുക. ദൈവത്തെ വിളിക്കുന്ന സെക്കൻഡിൻ്റെ 60-ൽ 1, 1000-ൽ 1 സമയം, ഒറ്റ വിളി, ഉള്ള് കത്തുക എന്ന് പറയില്ലേ, ആ സമയത്ത് താങ്ങുന്ന ദൈവത്തിൻ്റെ ആ വലിയ ബലം നമ്മളെ പിടിച്ചു നിർത്താനിടയായിത്തീരും. ഒരു വാക്യോടെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി ശ്രമിക്കാം. എബ്രായ ലേഖനം 4:16 എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, അതുകൊണ്ട് തൽസമയത്ത് സഹായത്തിനുള്ള കൃപ ലഭിപ്പാനായി കൃപാസനത്തിൻ്റെ അടുക്കൽ ചെല്ലുക. അപ്പോൾ കൃപാസനത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലുന്ന ആൾക്കാരുടെ പ്രത്യേകത പറഞ്ഞിരിക്കുന്നത്, കൃപാസനം എന്നുള്ളത് പഴയ നിയമത്തിലെ ചിന്തയാണ്, ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലുക. ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലുന്ന ആളുകൾക്ക് തൽസമയത്ത് സഹായത്തിനുള്ള കൃപ ലഭിക്കും. സഹായം ലഭിക്കേണ്ടത് തക്ക സമയത്താണ്. സമയം തെറ്റി സഹായം ലഭിച്ചുകൊണ്ട് കഥയില്ല. ഇപ്പോൾ ഇതിന് ബ്ലഡ് വേണം. ബ്ലഡ് വേണമെന്ന് പറയുമ്പോൾ അതെപ്പോഴാണ് വേണ്ടത്? അത് ഇന്നില്ല, 2 കഴിഞ്ഞിട്ടാണെങ്കിൽ തരാമെന്ന് പറഞ്ഞ് നോക്കുമോ? ഞാനിപ്പോൾ ഫോൺ ചെയ്യുക, ചേട്ടാ ഇച്ചിരി ബ്ലഡ് വരാമെന്ന് ചോദിക്കുമ്പോഴത്തേക്കും പറയുകയാണ്, ഞാനിപ്പോൾ നിൽക്കുന്നത് കാസർഗോഡാണ്, ഞാൻ 2 കഴിഞ്ഞപ്പോഴേ വരുള്ളൂ. ഇപ്പോഴല്ലേ ഓപ്പറേഷൻ നടക്കുമ്പോഴല്ലേ, അല്ലെങ്കിൽ ഒരു അപകടം നടക്കുമ്പോഴല്ലേ ബ്ലഡ് വേണ്ടത്? ആ സമയത്താണ് ഓക്സിജൻ കൊടുക്കണം ഒരാൾക്ക്. ഈ ഇടയ്ക്കൊക്കെ ഒത്തിരി പേര് ബുദ്ധിമുട്ട് അനുഭവിച്ചതാണ്.
ഇപ്പം ഇച്ചിരി ടൈറ്റാണ്, ഇപ്പം ഇച്ചിരി ഞെരുക്കമാണ്, രണ്ടാഴ്ച കഴിഞ്ഞാൽ കിട്ടും എന്ന് പറഞ്ഞാൽ ആൾ ചത്തു പോകത്തില്ലേ? തത്സമയം എന്ന് പറയുന്നൊരു സമയമുണ്ട്. സഹായം ഏതൊരു മനുഷ്യനും കിട്ടേണ്ടത് ആ ലഭിക്കേണ്ട സമയത്താണ്. ആശ്വാസം കിട്ടേണ്ടത് ആ സമയത്താണ്. അപ്പോൾ കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ ആൾ ആത്മഹത്യ ചെയ്തു പോവും. ആ സമയത്ത് കിട്ടണം. ദൈവത്തിൻ്റെ പ്രത്യേകത പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുക. നിൻ്റെ പ്രശ്നത്തിനും നിൻ്റെ നിലവിളിക്കുമിടയിൽ വിത്തിൻ സെക്കൻഡിൻ്റെ ഒരു അണുവിട മതി, ദൈവത്തിൻ്റെ ദയ നിന്നെ താങ്ങാൻ ഇറങ്ങി വരും. ദൈവത്തോട് പറ്റി നിന്നു, കൃപാസനത്തോട് അടുത്ത് നിന്നു, ദൈവം കൊച്ചു കൊച്ചു ശിക്ഷകൾ തരുമ്പോൾ പിണങ്ങിപ്പിരിഞ്ഞ് മാറിയിരിക്കാതെ കർത്താവ് എന്നോട് അങ്ങനെ ചെയ്തു, എല്ലാവർക്കും നന്മ ചെയ്തത്, പണ്ട് ആസാബിന് പറ്റിയതുപോലെ, 73 സങ്കീർത്തനക്കാരന് പറ്റിയതുപോലെ പിണങ്ങിപ്പിരിഞ്ഞ് മുഖം വീർപ്പിച്ച് മാറി നിൽക്കാതെ ന്യായവിധി നിന്നെ ദൈവത്തിങ്കിലേക്ക് തിരിക്കട്ടെ, അതിനോട് യോജിക്കട്ടെ. കർത്താവ് നീ എന്നെ തല്ലിയത് നന്നായി, നീ എന്നെ ശിക്ഷിച്ചത് നന്നായി, എൻ്റെ നന്മ ഇച്ചിരി തടഞ്ഞത് നന്നായി, ഞാൻ ചോദിച്ചപ്പോഴൊന്നും തരാതിരുന്നത് നിൻ്റെ ഇഷ്ടമാണ്, നന്നായി എന്ന് ദൈവസന്നിധിയിൽ പറയട്ടെ. ദൈവത്തെങ്കിലേക്ക് തിരിയട്ടെ, അതിനോട് യോജിക്കട്ടെ. അപ്പം തല്ലിയ ഓർമ്മയുണ്ടോ? അന്നെല്ലാം അങ്ങ് പിണങ്ങി വീട് വിട്ട് പുറപ്പെട്ടു പോയായിരുന്നെങ്കിൽ ഇന്ന് നീ കാണില്ലായിരുന്നു. അപ്പം തല്ലിയപ്പോൾ, അമ്മ ശാസിച്ചപ്പോൾ അതിനോട് യോജിച്ചതുകൊണ്ടാണ് ഇന്ന് വീട്ടിൽ കണ്ടത്. ഇന്ന് അപ്പൻ്റെ അമ്മയുടെ ഇഷ്ടമകളായി ഇഷ്ടമകനായി നിന്നത്. ഇത് തന്നെയാണ് ദൈവത്തിൻ്റെ വചനത്തിലും പറയുന്നത്. അങ്ങനെയുള്ളവരെ ദൈവത്തിന് ഭയങ്കര ഇഷ്ടമാണ്. അവരെ താങ്ങുന്ന കരമുണ്ട്. അവരൊന്ന് മിണ്ടിയാൽ മതി, മൂളിയാൽ മതി, താങ്ങുന്ന കരമുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കാം, ദൈവമേ സഹായിപ്പാൻ ഒരു തക്ക സമയമുണ്ട്. ആ സമയത്ത് സഹായം ലഭിച്ചാൽ, നമ്മുടെ സമയമല്ല, ദൈവത്തിനറിയാം, താങ്ങാനുള്ള ദൈവത്തിൻ്റെ ദയ, എൻ്റെ ദൈവമേ എന്ന് വിളിക്കുമ്പോഴേക്കുമുള്ള ദൈവത്തിൻ്റെ വിശ്വസ്തത, അത് നമ്മളെ ബലപ്പെടുത്തട്ടെ. രണ്ട് കാര്യങ്ങൾ ഇന്ന് സങ്കീർത്തനത്തിൽ പറഞ്ഞു, 15 വാക്യത്തിൽ നിന്നും 18 വാക്യത്തിൽ നിന്നും. യോജിക്കാം, വിയോജിക്കാം, തിരിഞ്ഞു വരാം, പുറകോട്ട് നടക്കാം. ദൈവം കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ചിലത് താമസിപ്പിക്കുമ്പോൾ, ദൈവമേ എനിക്ക് പരിഭവമില്ല, എനിക്ക് പണക്കവുമില്ല, ഞാൻ യോജിക്കുന്നു, എന്നെ തന്നെ ശിക്ഷിച്ച്, എന്നോടം തന്നെ ഈ കാണിക്കുന്നേ, വേറെ ആരോടും ഇല്ലല്ലോ എന്ന് ചോദിച്ചാൽ യോജിക്കുക, അല്ലെ വിയോജിക്കുക. ന്യായമായതല്ലാതെ ഒന്നും എന്നോട് ചെയ്തിട്ടില്ല, സ്നേഹമല്ലാതെ ഒന്നും കാണിച്ചിട്ടില്ല, ഞാൻ കരഞ്ഞപ്പോൾ നിൻ്റെ ദയ എന്നെ താങ്ങാൻ വന്നു, ദൈവമേ എന്ന് വിളിച്ചപ്പോൾ ഞാൻ വഴുതുന്നു, എൻ്റെ കാലെനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ നിൻ്റെ ദയ എന്നെ താങ്ങി. ആ വിശ്വസ്തതയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്ന് നമുക്ക് ജീവിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ വാക്യത്തിലൊക്കെ കാണുന്ന അങ്ങയുടെ നിർമ്മലതയ്ക്കും അങ്ങയുടെ സ്നേഹവായ്പകൾക്കുമായിട്ട് നന്ദി കർത്താവേ. എത്രയോ പ്രാവശ്യം ഞങ്ങൾ ഇപ്പോഴല്ലേ 21 ഉപവസിക്കുന്നത്. ശ്വാസം വിടുന്ന മാത്രയിൽ ദൈവമേ എന്ന് വിളിച്ചപ്പോൾ താങ്ങുന്ന കരങ്ങൾ കൊണ്ട് താങ്ങിയതുകൊണ്ടാണ് ഞങ്ങളുടെ നട്ടെല്ല് പൊടിയാതെ, അസ്ഥി ഒടിയാതെ, വീണ് തകരാതെ, വീൽചെയറിലാകാതെ, കട്ടിലേലാകാതെ, ബെഡ്റിഡനാകാതെ ഞങ്ങളെ നിർത്തിയത് താങ്ങിയ കരമാണപ്പാ. നിൻ്റെ ന്യായവിധികൾ ഞങ്ങളെ ദൈവത്തെങ്കിലേക്ക് തിരിച്ചു. ഞങ്ങളതിനോട് യോജിക്കുന്നു. ദൈവം ന്യായമായിട്ടല്ലാതെ ശിക്ഷിക്കത്തില്ല. ഞങ്ങൾ യോജിക്കുന്നു അതിനോട്. വിയോജിപ്പ് ഞങ്ങൾക്കില്ല. പിന്നെയും ഞങ്ങളുടെ പ്രാർത്ഥന, താങ്ങുന്ന കരം കൊണ്ട് താങ്ങണേ, തക്ക സമയത്ത് സഹായം തരണേ. ഈ പ്രാർത്ഥിക്കുന്നവർക്ക് എല്ലാവർക്കും അത് ലഭിക്കണേ. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണേ പിതാവേ. ആമേൻ.